ജലക്കണം പകരുമോ ഇനി ഒരു നറുമൊഴി അതുമതി ഇരൻ കാറ്റിൽ പാറി ജീവോന്മാദം ചുടി പൊരു പൂവിതളേ നീലാമലരെ പ്രഭാകിരണം വരാറായി സുഗന്ധം മായല്ലേ മരന്തം തീരല്ലേ കിടാതെ നാളമേ ആളൂ നീ നീലാമലരെ പ്രഭാകിരണം വരാറായി. എല്ലാവർക്കും നമസ്കാരം, ഞാൻ വൈഷ്ണവ് ഗിരീഷ്. എല്ലാവരും വീട്ടിൽ തന്നെയാണെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രായമുള്ളവരും കുട്ടികളൊക്കെ പരമാവധി അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പുറത്തേക്ക് ഇറങ്ങുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. എന്താ പറയുക, ലോക്ക്ഡൗൺ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരെയും. ഞാൻ എന്താ പറയുക, ലോക്ക്ഡൗണിൽ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. എന്താ പറയുക, ഒരുപാട് ഒരുപാട് പാട്ട് കേട്ടു, ഒരുപാട് പുതിയ സിനിമകൾ കണ്ടു, ഒരുപാട് ബുക്സ് വായിച്ചു, ഇങ്ങനെ പെയിൻറ്റ് ചെയ്തു, ചെറുതായിട്ട് പെയിൻറ്റ് ചെയ്യുക, അപ്പോൾ കുറച്ച് പെയിൻറ്റ് ചെയ്തു, അങ്ങനെ കുറച്ച് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ചെയ്തു. കോളേജിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്തായിരുന്നു ഇപ്പോൾ ലോക്ക്ഡൗൺ തുടങ്ങിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി കോളേജ് ജോയിൻ ചെയ്യണം. ഞാൻ പ്ലസ് ടു കഴിഞ്ഞു, ഇപ്പോൾ ഇനി കോളേജ് ജോയിൻ ചെയ്യണം. അതൊക്കെയാണ് എന്നെ പറ്റിയിട്ടുള്ള ചെറിയ കാര്യങ്ങൾ. ചെറുപ്പം മുതലേ പാട്ട്, എന്താ പറയുക, എല്ലാം എനിക്ക് എല്ലാം മ്യൂസിക്കുമായിട്ട് കണക്റ്റഡ് ആണ് എൻ്റെ ജീവിതത്തിൽ. എൻ്റെ ചേട്ടൻ പാടും, വീട്ടിലെല്ലാവരും നന്നായിട്ട് ആസ്വദിക്കുന്നവരാണ്. അങ്ങനെയാണ് ഞാനും സംഗീതത്തിലേക്ക് എൻ്റെ ഒരു എന്താ പറയുക, ഒരു എൻട്രി അങ്ങനെയായിരുന്നു. അതിനുശേഷം പഠിച്ചു തുടങ്ങിയപ്പോൾ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നി. പിന്നെ അതിനെപ്പറ്റി പഠിച്ച് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും പഠിക്കാനും തന്നെയാണ് ആഗ്രഹം. സംഗീതം ആംബിഷൻ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു മ്യൂസിക് ഡയറക്ടർ ആവണമെന്ന് ആഗ്രഹമുണ്ട്, സിംഗറാവണം. സിനിമ ഭയങ്കര ഇഷ്ടമാണ്, ആ രീതിയിലും ഭയങ്കര ഇഷ്ടമാണ്. ഫോട്ടോഗ്രാഫി ഇഷ്ടമാണ്, പെയിൻറ്റിങ് ഇഷ്ടമാണ്, എനിക്ക് ഓൾമോസ്റ്റ് എല്ലാം ഇഷ്ടമാണ്. ബുക്ക്സ് ഒരുപാട് വായിക്കും, എല്ലാം ഇഷ്ടമാണ്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പാട്ട് എന്ന് പറയുമ്പോൾ ബിൻ തെരെ എന്നുള്ളൊരു പാട്ടായിരിക്കും. ആ പാട്ടിപ്പോഴും ഒരു ഇന്ത്യൻ റെക്കോർഡ് ഹോൾഡ് ചെയ്യുന്നൊരു പാട്ടാണ്. ഏറ്റവും പെട്ടെന്ന് നോൺ ഫിലിമി സോങ്സിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ള പാട്ടുകളൊന്നാണ്. സോ ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പാട്ട്. ആ പാട്ടിൻ്റെ നാല് വരി പാടാം. ഹേ ക്യായ ജോ തേരേ മേരേ ദർമിയാ ഹേ അൻദേഖേ അൻസുനി കോയി ദാസ്താ ഹേ ലഗ്നേ ലഗേ അബ് ജിന്ദഗീ ഖാലി ഹേ മേരീ ലഗ്നേ ലഗേ ഹര സാസ് ഭീ ഖാലി ബിൻ തെരേ ബിൻ തെരേ ബിൻ തെരേ കോയി ഖലിശ് ഹേ ഹവാഓ മേ ബിൻ തെരേ ബിൻ തെരേ ബിൻ തെരേ ബിൻ തെരേ കോയി ഖലിശ് ഹേ ഹവാഓ മേ ബിൻ തെരേ. ചെറുപ്പം മുതലേ ഭയങ്കര ഒരു എ.ആർ. റഹ്മാൻ ഫാനായിരുന്നു. എൻ്റെയൊക്കെ ഒരു ചെറുപ്പകാലം ശരിക്കൊരു മോൾഡ് ചെയ്തിരിക്കുന്ന എ.ആർ. റഹ്മാൻ സാറിൻ്റെയൊക്കെ പാട്ടുകൾ വെച്ചിട്ടാണ്. ഏറ്റവും ഇഷ്ടം അദ്ദേഹത്തിൻ്റെ പാട്ടുകളായിരുന്നു. സോ അദ്ദേഹത്തെ കാണുക, അദ്ദേഹത്തിൻ്റെ മുന്നിൽ പാട്ട് പാടുക, ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. സോ അത് 2 വർഷം മുമ്പ് അത് സാധിച്ചു. ഒരുപാട് സന്തോഷം. അതിനുശേഷം 2-3 തവണ ഞാൻ കണ്ടു. വളരെ നല്ല കമൻസാണ് സാറ് തന്നത്. അതൊക്കെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് എ.ആർ. റഹ്മാൻ സാർ.
സോ അദ്ദേഹത്തിന് മുന്നിൽ പാട്ട് പാടാൻ പറ്റിയാൽ ഒരുപാട് ഒരുപാട് സന്തോഷം. അതൊരു വലിയ ഭാഗ്യമായിട്ടായിരുന്നു. ഞാൻ ചെറുപ്പം മുതൽ കണ്ടു വളർന്ന ഒരുപാട് ആളുകളുമായിട്ട് എന്താ പറയുക, അവരുടെ പാട്ടുകൾ പാടുക, അവരുടെ മുന്നിൽ പാടുക, അവരുടെ ഒപ്പം ഡാൻസ് ചെയ്യുക, അങ്ങനെ ഒരുപാട് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഷാറുഖ് ഖാൻ സർ, സൽമാൻ ഖാൻ സർ, ആമിർ ഖാൻ സർ, അമിതാഭ് ബച്ചൻ സർ, അങ്ങനെ ഒരുപാട് ആളുകളെ കാണാനും എന്താ പറയുക, അവരുടെ ഒപ്പം അവരുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. സോ അതും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഒരിക്കലും സ്വപ്നം പോലും കാണാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ പറയുക, ഒരുപാട് ആളുകളെ കാണാൻ പറ്റി, ഞാൻ ആരാധിക്കുന്ന ഒരുപാട് പേരെ കാണാൻ പറ്റി. ജീവിതത്തിലെ പല ആഗ്രഹങ്ങൾ, ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ പലതും സാധിച്ചുകൊണ്ടിരിക്കുകയാണ്. എ ആർ റഹ്മാൻ സാറിനെ കാണണം, അദ്ദേഹത്തിൻ്റെ മുന്നിൽ പാട്ട് പാടണം, അദ്ദേഹമായിട്ട് കുറച്ച് സംസാരിക്കണം എന്നൊക്കെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അതൊക്കെ ചെയ്യാൻ പറ്റി, ഒരുപാട് ഒരുപാട് സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അപ്പോൾ എല്ലാവരും നിങ്ങൾക്കുള്ള കഴിവുകൾ വളർത്തുക. അതിനുള്ള ഒരുപാട് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഇന്ന് അവൈലബിൾ ആണ്. റിയാലിറ്റി ഷോസ്, ഓൺലൈൻ മീഡിയ, യൂട്യൂബ്, അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. എല്ലാവരും ഈ ലോക്ക്ഡൗൺ പീരീഡിൽ സ്പെഷ്യലി നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, ചെയ്യുക. അതുപോലുള്ളൊരു പുതിയൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ്, ആഡ് ഓൺ. നിങ്ങൾക്ക് പാടാനുള്ള കഴിവായാലും ഏത് രീതിയിലുള്ള കഴിവായാലും ഈ ചാനലിലൂടെ നിങ്ങൾക്കത് പരിപോഷിപ്പിക്കാൻ പറ്റും. സോ എല്ലാവരും ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, ആഡ് ഓൺ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാ സപ്പോർട്ടും അവർക്ക് കൊടുക്കണം.